എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശുദ്ധ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ഉള്ള ചില സിമ്പിൾസ് ഉണ്ട്, ചില അടയാളങ്ങൾ. നമ്മൾ അതിലൊന്നും കയറി കൊണ്ടാനം ചൊറിയാനൊന്നും പോകാതിരിക്കുക നമുക്ക് ഏറ്റവും നല്ലത്. മുസ്ലിം പേര് ക്രിസ്ത്യാനിക്കെതിരെ അടിക്കുക, ഏത് ക്രിസ്ത്യാനി കണ്ടാലും രക്തം തിളയ്ക്കും. ക്രിസ്ത്യൻ പേരിൽ മുസ്ലിമിനെതിരെ മുസ്ലിം വിരുദ്ധത, അതൊരു മുസ്ലിം കണ്ടാൽ സഹിക്കില്ല. ആ രീതിയിൽ മനഃപൂർവ്വമായിട്ട് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പ്രചരണം നടത്തും. പിന്നെ കേരളത്തിൽ സംഘപരിവാറിന് അങ്ങനെ ഒരു അജണ്ട, ഈ രണ്ട് സമുദായങ്ങളും തമ്മിലടിപ്പിക്കുക. നിയമസഭയിലെ സംവാദങ്ങൾക്ക് അർത്ഥവും ആഴവും പകരുന്നതിൽ തനതായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി വരുന്നതിനെ കേരള സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ശ്രീ സതീശൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ സംഭാഷണത്തിലേക്ക് അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം. മതസൗഹാർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യത്നം ഈ ദിവസങ്ങളിൽ താങ്കളും താങ്കളുടെ പാർട്ടിയും ഏറ്റെടുത്തതായിട്ട് കാണുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ 3-ാം ദശകത്തിൽ കേരളത്തിൽ ഇങ്ങനെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും, ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ നല്ല ചോദ്യമാണ്. ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു 30 വർഷക്കാലം മുമ്പുള്ള സാഹചര്യം ആലോചിക്കുന്നു. എത്രമാത്രം നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും സഹപ്രവർത്തകരുടെ പോലും ജാതി പോലും ചോദിക്കാതെ, അല്ലേ, കുറേ നാൾ കഴിഞ്ഞിട്ടും മാത്രം ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രം അവർ ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് പോലും അറിഞ്ഞിരുന്നൊരു കാലത്ത് നിന്നും മാറി 30 വർഷം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ കേരളം പുറകിലേക്ക് നടക്കുകയാണോ എന്ന് നമ്മളെ സംശയിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ അകൽച്ചയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അപകടം കേരളത്തിലുണ്ടാകാൻ പാടില്ല. കേരളത്തിലെ നമ്മൾ പുരോഗമന ചിന്തയുള്ളവരാണ്, വളരെ പ്രോഗ്രസീവായിട്ട് കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന ആളുകളാണ്, ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. കേരളത്തിലെ ഏത് കോളനിയിൽ ചെന്നാലും ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഒരു പ്രദേശത്ത് ജീവിക്കുകയും ബാക്കി കമ്മ്യൂണിറ്റി വേറൊരു സ്ഥലത്ത് ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലമല്ല. നിങ്ങളൊരു തെരുവെടുത്താൽ പോലും അവിടെ ഉണ്ടാവും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടാവും. അവരൊക്കെ തമ്മിൽ, വീടുകളൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ടാവും. ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ, ഒരു ഹോസ്റ്റലിൽ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്, ഒരു ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട്, വീടൊരുമിച്ച് താമസിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദുവും ഒക്കെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടെ ഒന്നും ഈ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഈ ഇതിൻ്റെ ഈ വിഭാഗീയതയുടെ വിത്തുകൾ വീണാൽ മനുഷ്യർ തമ്മിൽ അകലുകയും മതങ്ങൾ തമ്മിൽ അകലുകയും ചെയ്യുന്ന അപകടകരമായൊരു സാഹചര്യത്തിൽ എത്തിച്ചേരും. അതുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സമുദായ നേതാക്കന്മാരെ കണ്ട് ഈ അഭ്യർത്ഥന നടത്തിയതും ഒരുമിച്ചൊരു ടേബിളിലിരുന്ന് ഇത് പരിഹരിക്കാം എന്ന് തീരുമാനിച്ചത്. സത്യത്തിൽ ഞങ്ങളല്ല അത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് സർക്കാരാണ്. ഞാൻ ഈ സംഭവം ഉണ്ടായി അന്ന് തന്നെ വളരെ ശക്തമായി ഇതിനെതിരായി പ്രതികരിച്ചിരുന്നു. ഈ അന്ന് തന്നെ ഈ വിഷയത്തിന് പൂർണ്ണമായ ഒരു അവസാനം ഉണ്ടാകണം, ഇത് 2-ാമത്തെ ദിവസത്തേക്ക് നീട്ടിപ്പോകരുത് എന്നൊരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. 2-ാമത്തെ ദിവസം പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു മാർച്ചുണ്ടായി. ആ മാർച്ചിൽ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു. ഞാനതിനെ അസംബന്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം എന്തെങ്കിലും ഒരു വിഷയം വീണ് കിട്ടിയാൽ അത് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ വിഭാഗം ഇരു കൂട്ടരിലൊക്കെ ഉണ്ട്, അവരെല്ലാം ശ്രമിക്കുകയാണ്. അവർ മൈക്രോ മൈനോറിറ്റിയാണ്. 500 പേര് പോകുന്നൊരു പ്രകടനത്തിൽ അവർ 5 പേരെ ഉണ്ടാവുള്ളൂ, 5 പേരും നുഴഞ്ഞു കയറുകയാണ്. പക്ഷെ അവരായിരിക്കും ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്, അവരായിരിക്കും ഒരു കല്ലെടുത്ത് പോലീസിന് എറിയുന്നത്, അല്ലെങ്കിൽ അവർ ഒരു കല്ലെടുത്ത് ഒരു പള്ളിക്ക് നേരെ എറിയുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ 5 പേര് മതി. 500 പേര് സമാധാനം കാംക്ഷിച്ചും അല്ലെങ്കിൽ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി പോവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആളുകൾ നുഴഞ്ഞു കയറുന്നു. ഇപ്പോൾ ഞാനെന്നൊരു അഭ്യർത്ഥന നടത്തിയത് മുഖ്യധാരാ മാധ്യമങ്ങളോടുകൂടിയാണ്. നിങ്ങൾ കൂടി ശ്രദ്ധിക്കണം, മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും നിയന്ത്രണമില്ലാത്തൊരു സ്ഥലമാണ് സമൂഹ മാധ്യമങ്ങൾ. ആ സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് ഐഡിയാണ്, വ്യാജ ഐഡിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരാൾ അയാളുടെ ഫോണിൽ നിന്ന് 2 ഫേക്ക് ഐഡി ഉണ്ടാക്കുക, ഒന്നൊരു ക്രിസ്ത്യൻ പേര്, ഒന്നൊരു മുസ്ലിം പേര്. മുസ്ലിം പേര് ക്രിസ്ത്യാനിക്കെതിരെ അടിക്കുക, ഏത് ക്രിസ്ത്യാനി കണ്ടാലും രക്തം തിളയ്ക്കും. ക്രിസ്ത്യൻ പേരിൽ മുസ്ലിമിനെതിരെ മുസ്ലിം വിരുദ്ധത, അതൊരു മുസ്ലിം കണ്ടാൽ സഹിക്കില്ല. ആ രീതിയിൽ മനഃപൂർവ്വമായിട്ട് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്നു. പിന്നെ കേരളത്തിൽ സംഘപരിവാറിന് അങ്ങനെ ഒരു അജണ്ടയുണ്ട്, ഈ രണ്ട് സമുദായങ്ങളും തമ്മിലടിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്
ബി ജെ പി ഈ വിഷയം ഏറ്റെടുത്തത്. ബി ജെ പി നേതൃത്വം അല്ല ഇത് ചെയ്യുന്നത്, അത് അവരുടെ പുറകിലുള്ള സംഘപരിവാറിൻ്റെ മറ്റ് ശക്തികളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. ഇപ്പോഴത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂടെ ഇത് ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമം നടത്തുന്ന വേറെ ചില കൂട്ടരുമുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ ഇവർ ഈ ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ 4 ദിവസം 5 ദിവസം തുടർച്ചയായി ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഗവൺമെൻറ് ഇടപെടണം. ഒന്ന്, സൈബർ പോലീസുണ്ട്. ഈ ഫേക്ക് ഐ ഡി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ശരിക്കും രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നതിന് തുല്യമാണിത്. സർക്കാരിന് ഈസി ആയിട്ട് ഞങ്ങൾ എനിക്കെടുക്കാമെങ്കിൽ സർക്കാരെടുക്കാൻ ബുദ്ധിമുട്ടെന്താ? സൈബർ പോലീസിൽ എടുത്ത് ഒരു 10 പേരെ അകത്താക്കി കഴിഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ പ്രചരണം അവസാനിപ്പിക്കും, നിയന്ത്രിക്കാൻ പറ്റും. ഗവൺമെൻറ് വിചാരിച്ച് 24 മണിക്കൂർ കൊണ്ട് ചെയ്യാം, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനൊരു കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക്. അപ്പോൾ മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, വ്യാജ ഇത് മാധ്യമങ്ങളിലെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത് നിയന്ത്രിക്കുന്നു. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞൊരു സർവകക്ഷി യോഗം വിളിക്കുക, എന്നിട്ട് ഇരു വിഭാഗങ്ങളെയും നിങ്ങൾ ഒരുമിച്ചിരുത്തി സംസാരിക്കുക, സർക്കാരാണത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. തുടർച്ചയായി 5 ദിവസം പറഞ്ഞു, 5 ദിവസം പറഞ്ഞിട്ടും കേട്ടില്ല. 5ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങളിത് ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന്. അപ്പോഴും നമുക്കിത് ചെയ്യാൻ ആഗ്രഹമില്ല, കാരണം ഞങ്ങളല്ല ചെയ്യേണ്ടത്, സർക്കാരാണ്. അപ്പോൾ സർക്കാർ ചെയ്യാത്ത സാഹചര്യമായപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ബിഷപ്പുമാരെ കണ്ടു, മറ്റ് മുസ്ലിം സമുദായ നേതാക്കന്മാരെ കണ്ടു, ഞാനും കെ പി സി സി പ്രസിഡൻറ്റും അത് മുൻകൈ എടുത്തു. അതിനിടയിൽ താമരശ്ശേരി രൂപതയുമായിട്ടൊരു പ്രശ്നമുണ്ടായി, അവിടെ ഡോക്ടർ എം കെ മുനീർ തന്നെ മുൻകൈ എടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇത് തീർക്കാൻ വേണ്ടി മുൻകൈ എടുക്കുക, ഇത് വഷളാകരുത്, കുഴപ്പമുണ്ടാകരുത് എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും നല്ല ശുഭപ്രതീക്ഷയിലാണ്, ഇനി കുഴപ്പമുണ്ടാകരുത്. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള ആളുകളും വർഗീയവാദികളും നേരത്തെ തന്നെ ചെറിയ ചെറിയ സംഘടനകളായിട്ട് രൂപപ്പെട്ടിരുന്നു, പക്ഷേ ആ ഒരു പ്രവണത ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലും കാണുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലാണ് അത് കൂടുതലും കാണുന്നത്. ഇപ്പോൾ റീസെൻ്റായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ തെരുവിലേക്കും വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്. ആ ഒരു പുതിയ പ്രവണതയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തായിരിക്കും അതിൻ്റെ കാരണം? വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ തന്നെ ഈ ഭൂരിപക്ഷ സമുദായത്തിലും മുസ്ലിം ന്യൂനപക്ഷത്തിലും ഈ വളരെ തീവ്രവാദ നിലപാടെടുക്കുന്ന, അതായത് തീവ്രവാദമല്ല തീവ്ര നിലപാടെടുക്കുന്ന ചില സംഘടനകളുണ്ട്. അവർ തമ്മിലൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ കുഴപ്പമുണ്ടാക്കിയാൽ മാത്രമാണ് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾക്ക് പ്രസക്തിയുള്ളത്. അവരിവരെ കണ്ടില്ലേ, ഒമാർ കാണിക്കുന്ന കുഴപ്പം കണ്ടില്ലേ, അപ്പോൾ ഇവർക്ക് പ്രസക്തി ഉണ്ടാവും. ഇവരിവിടെ കുഴപ്പം കാണിച്ചാലാണ് സംഘപരിവാർ ശക്തികൾക്ക് ഈ ഹിന്ദു ഹൈന്ദവ വിഭാഗത്തിൽ പ്രസക്തിയുള്ളത്. കാരണം അവർ പറയാ, കണ്ടില്ലേ മുസ്ലിമിലെ തീവ്ര നിലപാടെടുക്കുന്ന ആളുകളുണ്ടാക്കുന്ന കുഴപ്പം കണ്ടില്ലേ. അപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നൊരു വാക്ക് പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കൾ എന്നാണ്, മനസ്സിലാ അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഈ ക്രൈസ്തവ വിഭാഗത്തിനൊരു വളരെ പ്രത്യേകമായൊരു നിലനിൽപ്പുണ്ടായിരുന്നു. കേരളത്തിൽ എന്ത് വിഷയം വന്നാലും അതിൽ മുൻകൈ എടുത്തിരുന്നത് ക്രൈസ്തവ മതവിഭാഗമാണ്. അവർ വളരെ ശാന്തശീലരാണ്, പക്വമതികളാണ്, വൈദിക ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ്, പരിണതപ്രത്യരായിട്ടുള്ള ആളുകളാണ്. അവരുടെ സമീപനം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിലൊരു മാറ്റം ഇപ്പോൾ വന്നേക്കുകയാണ്. ഇപ്പം അതിലൊരു മാറ്റം വന്നിട്ട് അതിലും ഒരു വിഭാഗം ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സമുദായമോ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, 10-15 പേരുണ്ടാവുള്ളത് ഏത് ഇതിനകത്ത് തീവ്ര നിലപാടെടുക്കുന്നത്. പക്ഷേ ആ 15 പേര് ആ തീവ്ര നിലപാടെടുക്കുമ്പോൾ വേറെ വ്യാജ ഐ ഡിയിൽ 150 പേര് വേറെ വരുവാണ്. അത് ചെയ്യുന്നത് മറ്റവരാണ്, മറ്റേ കുഴപ്പക്കാരാണ്. അപ്പോൾ ഈ കുഴപ്പക്കാർക്ക് എല്ലാം കൂടി അരിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചെയ്യാൻ, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ മതപരമായ സിമ്പിൾസ് അതെല്ലാവരുടെയും സ്വകാര്യ സ്വത്താണ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനെ നമുക്ക് ഹേർട്ട് ചെയ്യണമെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കോ, ഇപ്പോൾ കുരിശ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് അല്ലേ. കുരിശ് നമ്മുടെ ഫെയ്ത്താണ്, നമ്മുടെ വിശ്വാസമാണ്. അതിൻ്റെ പുറകിലുള്ള ത്യാഗം, ക്രിസ്തുവിൻ്റെ ത്യാഗം, ക്രിസ്തുവിൻ്റെ കുരിശിൽ കയറി ആണ് അല്ലേ അദ്ദേഹം ഇതായത്. കുരിശിലേറുക എന്ന് പറയുന്നത് തന്നെ ഒരു ത്യാഗത്തിൻ്റെ വലിയ ഇതാണ്. ആ കുരിശിനെ സംബന്ധിച്ചുള്ളൊരു പരാമർശം ഉണ്ടായാൽ അത് വർഗീയമായിട്ടാണ് കാണുള്ളൂ അല്ലേ, അങ്ങനെ കാണുള്ളൂ. അത് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അത് സഹിക്കാൻ പറ്റില്ല.
ഇത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അത് എല്ലാവരും മനസ്സിലാക്കണ്ടേ. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശുദ്ധ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ഉള്ള ചില സിമ്പിൾസ് ഉണ്ട്, ചില അടയാളങ്ങളുണ്ട്. നമ്മൾ അതിലൊന്നും കയറി തോണ്ടാനോ ചൊറിയാനോ ഒന്നും പോകാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു സെക്കുലറിസം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഇന്ത്യയുടെ സെക്കുലറിസം ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. കാരണം അതൊരു പാശ്ചാത്യ രാജ്യത്തെ സെക്കുലറിസം അല്ല. അവിടെയെന്ന് വെച്ചാൽ മതനിരാസനമാണ്, റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതേതരത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതല്ലല്ലോ, ഇന്ത്യയിൽ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതത്തെ ചേർത്ത് പിടിക്കലാണ് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മതത്തിൽ, എനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ എനിക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഞാനത് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് താങ്കൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കും. അപ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. താങ്കളുടെ അവകാശത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിൻ്റെ മുമ്പിൽ ഞാനാണ് കയറി നിൽക്കുന്നത്, തൊടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ മതേതരത്വത്തിൻ്റെ ഒരു സവിശേഷത. അതാണ് നമ്മൾ കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സവിശേഷതകളും അതാണ്. അതില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതുകൊണ്ട് ആരാണ് ജയിക്കാൻ പോകുന്നത്? ആരെങ്കിലും ജയിക്കുമോ? കേരളം തോറ്റു. ഈ വിഷയത്തിൽ ഇനി എന്താണ് ഈ മത നേതൃത്വം ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറയണത് ഈ സർക്കാർ തന്നെ, ഇപ്പോഴും എൻ്റെ റിക്വസ്റ്റ്, സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇരു കൂട്ടരോട് സംസാരിക്കുക. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് പറയുക. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ മതപരമായ അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളും, ഇനി ഇത് ഉന്നയിച്ചവർക്ക് ഇനി ഇതിനെക്കുറിച്ച് ഈ പെൺകുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്, നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ഗവൺമെൻറ്റല്ലേ അന്വേഷിക്കുന്നത്? ഗവൺമെൻറ് തന്നെ ഒരു അഡീഷണൽ DGP നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കാമല്ലോ. കുറ്റവാളികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ഞാൻ കരുതുന്നില്ല ഒരു മെയിൻ സ്ട്രീം മുഖ്യധാര മുസ്ലിം ഗ്രൂപ്പുകളൊന്നും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യത്തില്ല, ചെയ്യില്ലല്ലോ. അവർ അതിന് പിന്തുണ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അത്തരമൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. ഇപ്പോൾ NIA അന്വേഷിച്ചാണ് നേരത്തെ, അതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. ആ ഗൂഢാലോചന കണ്ടെത്തി അതിലെ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിജസ്ഥിതി പരാതിക്കാരെ ബോധ്യപ്പെടുത്തട്ടെ. അപ്പോൾ പോലീസിനൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലേ, ഗവൺമെൻറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട്, അവർ ചെയ്യട്ടെ. എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനൊരു കുഴപ്പമുണ്ട്, ഇങ്ങനൊരു സംഭവമുണ്ട് എന്നുള്ളൊരു ഒരു പ്രശ്നം എപ്പോഴും ഉയർത്തിക്കൊണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എപ്പോഴും സംശയത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമില്ലല്ലോ. ഈ മയക്കുമരുന്ന് പ്രശ്നത്തിലോ അങ്ങനെ ഒരു അന്വേഷണത്തിന് പ്രസക്തി ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ പരാതി കൊടുക്കട്ടെ. ആ പരാതി ഉണ്ടെങ്കിൽ ആര് പരാതി കൊടുത്താലും അന്വേഷിക്കണം, ആരുടെ പരാതിയുടെ പുറത്താലേ അന്വേഷിക്കണം. അന്വേഷിക്കേണ്ട എന്താ തെറ്റ്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, ഞങ്ങൾക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ CPMൻ്റെ എന്താണ് സ്റ്റഡി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിന് പറഞ്ഞ കമൻറ്റ് അത് ഗൗരവമായിട്ട് നമ്മൾ കാണണം. കാരണം സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരതിന് മുമ്പ് വ്യക്തമാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരത് പറയാൻ കാരണം? അവരുടെ കയ്യിൽ വല്ല ഡാറ്റയുണ്ടോ? എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ശ്രമിച്ചതായിട്ടുള്ള എന്തെങ്കിലും അറിവ് അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവരതുകൂടി പറയണം. അവർ സ്റ്റഡി ക്ലാസ് നടത്തുമ്പോൾ, പറയാനുള്ളൊരു സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ പറയാനുള്ളൊരു വിഷയമായിട്ടല്ല അതിനെ എടുക്കേണ്ടത്. അവർക്ക് അങ്ങനെ ഒരു ഗൗരവതരമായ അലിഗേഷൻ ഉണ്ടെങ്കിൽ അവർ ഗവൺമെൻറ്റിലേക്കാണ് ആ വിവരങ്ങൾ കൈമാറേണ്ടത്, പോലീസിനാണ് ആ വിവരങ്ങൾ കൈമാറേണ്ടത്. നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ നടക്കുന്ന കോളേജുകളിലെ വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീവ്രവാദികളായ ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അത് CPM പറഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. അത് അവരുടെ സ്റ്റഡി ക്ലാസ്സിൽ ചർച്ച ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ വിവരങ്ങൾ മുഴുവൻ അവർ പോലീസിന് കൈമാറണം. അല്ലാതെ വെറുതെ പറയരുത് ഈ വിഷയം ഉണ്ടായപ്പോൾ എന്നാൽ കിടക്കട്ടെ ഒരു വാചകം ഞങ്ങളുടെ വക എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർക്കരുത്, അതാകരുത്. തെളിവുണ്ടെങ്കിൽ കൊടുക്കണം, തെളിവുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അങ്ങനെ പറയുമോ? ഞാനങ്ങനെ വിചാരിക്കുന്നത്.